നമ്മളെ യാത്ര എവിടെയാണ്? ഈ ചിതറൽ ജെയിൻ ടെമ്പിൾ ആണ്. ഇത് വന്ന് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ് ഇരിക്കുന്നത്. ഇതിന്റെ മലൈക്കോവിൽ എന്നും പറയും ഇവിടെ എല്ലാവരും. ഇന്ന് നമ്മളെ യാത്രയിൽ ഒരാൾ കൂടി ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഹായ്, എന്റെ പേര് നേഗ. ഞാൻ 4th class ആണ് പഠിക്കുന്നത്. ഞാൻ പഠിക്കുന്ന സ്കൂള് NVKS വിദ്യാലയ വെട്ടുവന്നി. നമുക്ക് യാത്ര തുടങ്ങാം. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതാണ് ഫസ്റ്റ് എൻട്രൻസിന്റെ ഭാഗം. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഒരു 1 kilometer കല്ലിട്ടുള്ളൊരു വഴിയാണ്. ഇതിൽ നമ്മളിങ്ങനെ പാസ് ചെയ്ത് മുകളിലെത്തി കഴിഞ്ഞാലാണ് ടെമ്പിൾ. അപ്പൊ നമ്മൾ കാഴ്ചയിലേക്ക് അടക്കാം. അപ്പൊ നമ്മളൊപ്പം ആരാള്? ഓക്കെ. എന്താ ടയർഡായ? ഇത്ര ദൂരം അവിടെ നിന്ന് ഇവിടെ വരേക്ക് വന്നതല്ലേ. ആണോ ടയർഡായോ? ഇവിടെ ഇരിക്കുന്നത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു. സോ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത ശേഷം നമുക്ക് മലകോവിൽ പോവാം. ഓക്കെ. അപ്പൊ ഇവിടെ ഇരിക്കാനായിട്ടും നമുക്ക് അവിടെ ഇവിടെ സ്ഥലങ്ങൾ അവർ വെച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ നീ ഓടി നടക്കാണല്ലോ, നിനക്ക് കയറ്റം കയറുമ്പോ മാത്രം ക്ഷീണമല്ലോ? ഇല്ല, പടി നടക്കുമ്പോ ക്ഷീണമുണ്ട്. കാരണം അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാ പോണം. ഇത് അങ്ങനെയല്ല, നേരിട്ട് ഓടി പോവാം. ഓടി പോവാൻ പറ്റുമോ? ഓടി വീഴരുതട്ടാ, ഒന്ന് ഓടിക്കോ. വേർത്താ നീ? വേർത്ത് തുടങ്ങി, പക്ഷെ കാറ്റടിക്കുന്നു. ഫാൻ കാറ്റ് പോലെ അടിക്കുന്നു. എന്തോ ചെയ്യുന്ന വായിക്കുന്ന? തമിഴ് അറിയോ വായിക്കാൻ? ഇംഗ്ലീഷ് അറിയോ? ഇംഗ്ലീഷ് മലയാളം അറിയോ? മലയാളം. നമ്മളിപ്പോ ഏകദേശം ഒരു 1.5 kilometer നമ്മൾ നടന്നെത്തി. ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ എഴുതിയിട്ടുണ്ട് നമ്മള് വേസ്റ്റ് ഇടരുത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതെന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് ഇവിടെ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് എന്തും നല്ല രീതിക്ക് നമുക്ക് റിസർവ് ചെയ്ത് വെക്കുന്ന പരിപാടി ഇല്ലല്ലോ. ഇതുപോലെ ഇങ്ങനെ പൊളിച്ച് കുറച്ച് അലമ്പാക്കി വെക്കാനൊക്കെ നോക്കുന്ന കുറച്ച് കാഴ്ചക്കാരുണ്ടല്ലോ. അപ്പോൾ അവരെ കൊണ്ട് ഇതെന്താ അവർ ചെയ്തു വെച്ചോണം നമുക്കറിയില്ല. എന്തൊക്കെയോ വെച്ച് കുത്തി അടർത്തി എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല കോട്ടൺ സ്റ്റഡിയൊക്കെ ഉണ്ട്. നല്ലൊരു ബെഡ് ഓഫ് ഗാർഡൻ ആയിട്ട് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബെഞ്ചുണ്ട്. ബെഞ്ച് എന്ന് വെച്ചാൽ ഈ സ്റ്റോൺസ് ഉണ്ടല്ലേ, കല്ല് വെച്ച് റെഡി ചെയ്ത ബെഞ്ചാണ്. അത് അവിടെ ഇരിക്കണല്ലോ, അതാണ് നമ്മുടെ മല, അതായത് സ്വാമി ഇരിക്കുന്ന ഇടം. പഠിക്കാതെ അവിടെ നല്ല തണുത്തിരിക്കുന്നുണ്ട്. സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പേരാലും സ്പ്രെഡായിട്ട് ഇങ്ങനെ നിൽക്കുക. നല്ല തണലും നല്ലൊരു നല്ലൊരു പീസ്ഫുൾ അന്തരീക്ഷം തരുന്ന ഒരു അറ്റ്മോസ്ഫിയർ. ആ എൻട്രൻസിന്റെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പാറയാണ്, രണ്ട് സൈഡിലും പാറയിട്ട് ഒരു ഇടയിൽ കൂടെ ഒരു പാസേജ് മാത്രം, ഒരു ഗ്യാപ്പ്. കൂളിംഗ് നല്ല ഉണ്ട് ഇവിടെ ഇരിക്കുമ്പോ, നല്ല തണുപ്പിലിരിക്കുന്ന. Thank you.
எப்படித்தா என்னுள்ளம் புகுந்து என்னை அடிமை கொண்டீரோ, எப்படித்தா என்னுள்ளம் புகுந்து என்னை அடிமை கொண்டீரோ சுவாமி, எப்படித்தா என்னுள்ளம் புகுந்து என்னை அடிமை கொண்டீரோ. ഈ പാറ മേലെ നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. എഡ്ജുകളിലൊക്കെ ബാരിയേഴ്സ് ഇട്ടിട്ടില്ല. സോ നമ്മൾ മോസ്റ്റ്ലി അപ്പുറത്തെ സൈഡ് പോവാതെ നോക്കണം. എന്നെങ്കിൽ അതിനുശേഷം ഭയങ്കര ഒന്നുമില്ല, താഴേക്കാണ് ഡയറക്റ്റ് നമ്മൾ പോകും. ഇത് വന്നാണ് താഴേക്ക് പോണത്. അപ്പൊ അതിന് ആയിട്ട് പാറയിൽ നിന്ന് തന്നെ തന്നെ ഒരു വേ പോലെ ഉണ്ട്. ഇത് കണ്ടറിയാം. അത് നല്ല രസമായിട്ട് ഇരിക്കണം. പാറ മേലെ തന്നെ വെള്ളം പോകാനായിട്ട് കഴിയും. ഒരു കൺസെഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് ഇതിനകത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലൊരു കൊത്തുപണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡേൺ കൊത്തുപണിയിൽ കുറേ പേരുകൾ ഇങ്ങനെ നല്ല ചവറ് പോലെ വൃത്തികേടൊക്കെ ഇട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ചിലരൊക്കെ വന്നിട്ട് ഇങ്ങനെ പാറയിലൊക്കെ കൊത്തി വരച്ചിടുക, അങ്ങനെ ഒരു വൃത്തികേടാക്കുന്ന കുറച്ച് ഏർപ്പാടുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ മാറ്റി നിർത്തിയിട്ട് നല്ല നല്ല രീതിക്ക് നല്ല നീറ്റായിട്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഡിവൈൻ ടീം എല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മളെപ്പോഴും അത് സംരക്ഷിക്കാൻ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ട്രാവലറായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു യാത്രികനായിട്ട് നമ്മളെപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടതാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഇവിടെ എൻട്രി ടൈം വന്ന് കാലത്തെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് എൻട്രി ടൈം. സോ നമ്മൾ എല്ലാ കാഴ്ചകളും കണ്ടിട്ട് ഇപ്പൊ നമ്മള് പോകാൻ പോണു. സോ ബൈ, അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.